ഇപ്പം ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം കണ്ടിട്ടുള്ള തെങ്ങുകളാണെങ്കിൽ അപ്പം അതിൻ്റെ താഴെയുള്ള എല്ലാ ദ്വാരങ്ങളും അടച്ചതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ദ്വാരത്തിൽ കൂടി ഇംഡാക്ലോപ്രിഡ് എന്ന് പറഞ്ഞ കീടനാശിനി, അതായത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയ ലായനി ഏറ്റവും മുകളിലത്തെ ദ്വാരത്തിൽ കൂടി 1 തെങ്ങിന് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ തെങ്ങിൻ്റെ കവിളുകളിൽ, അതായത് ഏറ്റവും ഉള്ളിലുള്ള 2-3 കവിളുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കീടനാശിനി, അതായത് ഫിപ്രോണിൽ അല്ലെങ്കിൽ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് അല്ലെങ്കിൽ കാർബോസൾഫാൻ എന്നീ ഏതെങ്കിലും കീടനാശിനി 20 ഗ്രാം 200 ഗ്രാം മണലുമായി മിക്സ് ചെയ്ത് ഏറ്റവും ഉള്ളിലുള്ള 2-3 ഇലക്കവിളുകളിൽ നിറച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ഒരു വട്ടം ചെയ്താൽ പോരാ, വർഷത്തിൽ 3 പ്രാവശ്യം, അതായത് ജനുവരി, മെയ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തൈത്തെങ്ങുകളുടെ കേസിലാണെങ്കിൽ നമുക്കതൊന്ന് പൊങ്ങി വരുന്നത് വരെ ഓരോ ഓലകൾ ഇങ്ങനെ വിരിയുമ്പോഴും അതിന് അകത്ത് ഗിൽനെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉടക്കുവലയെന്ന് പറയുമല്ലോ, അത് കയറ്റി വെച്ച് കൊടുത്താൽ ഈ ചെല്ലികൾ ഉള്ളിലേക്ക് കയറുന്നത് തടയാനായിട്ട് സാധിക്കും. ഇത് കൃത്യമായിട്ട് തെങ്ങിൻ്റെ മണ്ട് വൃത്തിയാക്കി കൊടുക്കുക, തെങ്ങിൻ തോട്ടങ്ങളിൽ ജൈവാവശിഷ്ടങ്ങളും ചാണകവും ഒന്നും കൂട്ടി ഇടാതിരിക്കുക, അതിന് ബ്രീഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക. പിന്നെ ഇത് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ പുഴുക്കൾ അകത്തിരുന്ന് ഇതിൻ്റെ ഉൾഭാഗം കാർന്ന് തിന്നുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ തടിയിൽ നമ്മൾ ചെവി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ കാർന്ന് തിന്നുന്ന ഒരു ഒച്ച നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്രമണം രൂക്ഷമായിട്ടുള്ള തെങ്ങുകളിലാണെങ്കിൽ അതിൻ്റെ നാമ്പോലകൾ നമ്മൾ വലിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ദൂരിപ്പോരും. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് വെച്ചിട്ട് നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബിഗ് ഹാറ്റ് പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫെർമോൺ കെണികൾ ലഭ്യമാണ്. ഇപ്പോൾ ചെമ്പൻ ചെല്ലിക്കും ഉണ്ട്, കൊമ്പൻ ചെല്ലിക്കും ഉണ്ട്. അത് അട്രാക്ട് ചെയ്ത് വരികയും ചെയ്യും, പക്ഷേ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്ന് വീഴുന്നതിന് കൃത്യമായിട്ട് അത് കളക്ട് ചെയ്ത് കൊല്ലണം. എന്നാൽ ഹൈബ്രിഡ് ഇനം തെങ്ങുകൾ അല്ലെങ്കിൽ കുറുകിയ ഇനം തെങ്ങുകൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈ ചെല്ലികളെ ആകർഷിക്കും, കാരണം അതിൻ്റെ കാമ്പിന് കുറച്ചുകൂടെ മധുരം ഉള്ളതുകൊണ്ട് ഇതിന് കൂടുതൽ ആകർഷിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കോലൻ തെങ്ങുകൾ നമ്മുടെ നാടൻ ഇനങ്ങൾ കുറച്ചുകൂടി പ്രതിരോധ ശേഷി കാണിക്കുന്നുണ്ട്.